ഹായ് ഓൾ, വെൽക്കം ടു സ്വാദ് കിസീൻ ടേസ്റ്റി റെസിപ്പീസ്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രുചികരമായിട്ട് ഒരു തേങ്ങാ ചമ്മന്തിയാണ്. നമ്മുടെ സ്കൂൾ കാലങ്ങളിൽ നമ്മുടെ അമ്മമാരൊക്കെ ചോറിൽ കെട്ടിത്തരാറുള്ള വളരെ രുചികരമായിട്ടുള്ള ഈ ചമ്മന്തി മാത്രം മതി നമുക്ക് ഒത്തിരി ചോറുണ്ണാൻ. അങ്ങനെ ഒരു ചമ്മന്തിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക്, അതായത് നമ്മുടെ വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാ ചമ്മന്തിയാണ്. അതിനോടൊത്ത് തന്നെ ഞാനൊരു ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് അതോടൊത്ത് ചേർന്ന് പോകുന്ന ഒരു ഡിഷാണ് നമ്മുടെ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി. പൊട്ടറ്റോ റോസ്റ്റ് മെഴുക്ക് വരട്ടി, പെപ്പർ റോസ്റ്റ്, എന്ത് വേണമെങ്കിലും അതിൻ്റെ പേര് പറയാം. പക്ഷേ നമ്മുടെ ചോറിൻ്റെ പൊതിച്ചോറിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കണ്ടൻറ്റാണ് പൊട്ടറ്റോ മെഴുക്ക് വരട്ടി, കട്ടിച്ചമ്മന്തി, ഓംലെറ്റ്, അച്ചാർ. ഇത്രയും മാത്രം മതി നമുക്ക് ഒത്തിരി ചോറ് രുചികരമായിട്ടുണ്ടാൻ. അപ്പം നമ്മുടെ അമ്മിയിലരയ്ക്കുമ്പോൾ അതേ രുചിയോടെ, അമ്മിയിലരയ്ക്കുന്ന അതേ രുചിയോടെ കുറച്ച് ഈസി ടിപ്സോടുകൂടി എങ്ങനെയാണോ നമ്മൾ അമ്മിയിലരയ്ക്കുമ്പോൾ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് മിക്സിയിൽ എങ്ങനെ അരച്ചെടുക്കാം എന്നുള്ള ടിപ്സൊക്കെ ഞാനതിനകത്ത് പറയുന്നുണ്ട്. ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അമ്മിയിലരയ്ക്കുന്ന അതേ രുചിയോട് തന്നെ നമുക്ക് ചമ്മന്തി കഴിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഈസി ടിപ്സൊക്കെ വെച്ചിട്ട് ഈ ചമ്മന്തി തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലോട്ട് പോകാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പച്ച തേങ്ങയാണ്. നല്ല പച്ച തേങ്ങ, അരമുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് വറ്റൽ മുളക്. അഞ്ച് വറ്റൽ മുളക് ഓൾറെഡി ഞാൻ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് പിന്നെ ടവലിലിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് ആറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അഞ്ച് ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് വാളംപുളി. വാളംപുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിഴിപുളി, നമ്മൾ രസത്തിനൊക്കെ ഉപയോഗിക്കുന്ന പുളിയാണ്, സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പിഴിപുളി. അത് ഒരു ചെറിയ നെല്ലിക്കാ കഷ്ണത്തിൽ, പുളി ഒട്ടും തന്നെ കൂടിപ്പോകാൻ പാടില്ല, പുളി എപ്പോഴും കുറഞ്ഞു വേണമിരിക്കാൻ, ഒരു ചെറിയ പിഴിപുളി. പിന്നെ കറിവേപ്പില. കറിവേപ്പിലയും നമുക്ക് ഒരുപാട് വേണ്ട, കറിവേപ്പില കൂടിപ്പോയാലും കഴിപ്പ് രസം ഉണ്ടാവും. അപ്പോൾ ചെറിയ ഒരു അഞ്ച് ആറ് കറി ലീവ്സേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ തേങ്ങ എന്ന് പറയുന്നത് പച്ച തേങ്ങയാണ്, ഫ്രോസൺ തേങ്ങയല്ല. ഫ്രോസൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ച് ഒന്ന് തണുപ്പൊക്കെ മാറിയിട്ട് മാത്രമേ ചമ്മന്തി ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചമ്മന്തി ശരിയായി വരണമെന്നില്ല, അതിൻ്റെ കൺസിസ്റ്റൻസി. ഉരുട്ടിയെടുക്കുമ്പോൾ ആ ഒരു ഒരുമതി പിരിഞ്ഞതുപോലെയൊക്കെ തേങ്ങ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തണുപ്പൊട്ടുമില്ലാതെ ഫ്രഷ് തേങ്ങ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഈ ചമ്മന്തിക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട്, സോറി, ഞാൻ ചേർത്തിരിക്കുന്നത് പിരിയൻ മുളകിൻ്റെ മുളകാണ്, വറ്റൽ മുളക് പിരിയൻ വറ്റൽ മുളകാണ്. സോ ഞാൻ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ നമ്മുടെ ചുമന്ന സാദാ മുളക് പൊടിയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ഓപ്ഷണലാണ്, ഇഞ്ചി ഞാൻ ചേർക്കാറില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം, പക്ഷേ ഇഞ്ചി ചേർക്കാതെ തന്നെ നിങ്ങൾ ഈ ചമ്മന്തി ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, വെള്ളമൊന്നുമല്ല ഒഴിക്കുന്നത്. ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ ഒരു ഭയങ്കര ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവറും തേങ്ങയുടെ ഫ്ലേവറൊക്കെ ആണുമ്പോൾ നമുക്ക് ഒന്നുകൂടെ രുചി കൂടും. ഒരുപാടൊന്നും വേണ്ട, ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ അത്രയും മാത്രം മതി. നമുക്കിപ്പം ഈ ചമ്മന്തിയിലോട്ട് ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. നിങ്ങൾ കല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ കല്ലിൽ തന്നെ അരയ്ക്കുക കേട്ടോ. ആദ്യം നമുക്കിപ്പം, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് മിക്സിയുടെ ഒരു ജാർ എടുക്കുകയാണ്. ഞാനിപ്പോൾ കഴുകി വൃത്തിയായി തുടച്ചെടുത്തൊരു മിക്സിയുടെ ജാറാണ്. ഒത്തും തന്നെ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്തൊരു ജാറാണ്, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ജാറിൽ പാടില്ല. എന്നാലേ തേങ്ങ നന്നായിട്ടൊന്ന് അരഞ്ഞ് ഒരിടത്തും പറ്റി പിടിക്കാതെ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ചെറിയുള്ളിയും നമുക്ക് വറ്റൽ മുളകും കൂടെ ഒന്ന് ആദ്യം അരയ്ക്കാം. ഇതിൻ്റെ കൂടെ അരയ്ക്കുന്നതിനോടൊപ്പം നമ്മൾ ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പ്. ഇതോടൊപ്പം തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട്, ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, നമ്മുടെ അര ടീസ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അര ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വേണം തേങ്ങ ചേർക്കാൻ. നമ്മളിപ്പോൾ ആദ്യം ചേർത്ത് ചെറിയുള്ളി, വറ്റൽ മുളക്, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് പുളിയാണ്. പുളി നമ്മൾ കുരുവില്ലാതെ ക്ലീൻ ചെയ്തെടുത്ത പുളിയും കൂടെ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ പീസ് പുളി എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുക്കണം കേട്ടോ, കൂടിപ്പോയാലും ചമ്മന്തി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തിട്ട് ഇനി ചേർക്കേണ്ടത് തേങ്ങയിൽ നന്നായിട്ട്
നമ്മുടെ ആ മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലായിടത്തും മുളക് പൊടി ആവുന്ന രീതിക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. മുളക് പൊടി ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളകാണെങ്കിൽ അത് ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കാശ്മീരി മുളക് കളറിന് എടുത്തിരിക്കുന്നത് കൊണ്ട് എരിവിന് വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി എടുത്തിരിക്കുന്നത്. തിരുമ്മി കൊടുത്തതിന് ശേഷം ഞാൻ ഈ തേങ്ങ ഇതിലോട്ടിടുകയാണ്. നന്നായിട്ട് തേങ്ങ മുളക് പൊടി വെച്ച് തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. തിരുമ്മി എടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കറി ലീവ്സ് നമുക്ക് തേങ്ങയും ഇതുമെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ കറി ലീവ്സ് ആഡ് ചെയ്യാം. കറി ലീവ്സ് ഒരുപാട് അരയേണ്ട കാര്യമില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും ഒന്ന് ഇപ്പോൾ അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അമ്മിയിൽ അരയ്ക്കുമ്പോൾ ഇങ്ങനെ സ്റ്റേജസായിട്ട് അരയ്ക്കുന്നതാണ് അതിൻ്റെ ആദ്യം. എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ അമ്മിയിൽ അരയ്ക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുന്നത് തന്നെ ആദ്യം ചെറിയുള്ളി, പിന്നെ വറ്റൽമുളക്, വറ്റൽമുളക് അരച്ച് ചെറിയുള്ളി, അങ്ങനെ അരയ്ക്കുന്ന ഓരോ സ്റ്റേജസായിട്ട് മിക്സിയിൽ അരയ്ക്കുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചമ്മന്തി അരയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് ഒന്നുകൂടെ ആ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടും. നമുക്കിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ കറി ലീവ്സ് ആഡ് ചെയ്യാം. അങ്ങനെ മൂന്നാല് പീസ് കറി ലീവ്സ് ഇട്ടിട്ടുള്ളൂ. ഇത് ഒരുപാട് അങ്ങ് ഗ്രൈൻഡ് ചെയ്ത് പോകണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചമ്മന്തി അരച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന രുചി കിട്ടത്തില്ല. ഇത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, എല്ലാവരും അത് മനസ്സിൽ വെച്ചിരിക്കുക. നമ്മൾ കല്ലിൽ അരയ്ക്കും പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഇൻഗ്രീഡിയൻസ് ചമ്മന്തിക്ക് അരയ്ക്കുക. ആദ്യം ചെറിയുള്ളി, നമ്മുടെ വറ്റൽമുളക്, ഉപ്പ്, ഇച്ചിരി ലേശം വെളിച്ചെണ്ണ, എല്ലാം കൂടെ അരഞ്ഞതിന് ശേഷം തേങ്ങയും, ഞാൻ ഇച്ചിരി കളറിന് വേണ്ടി എരിവിന് വേണ്ടി മുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ട് ആഡ് ചെയ്തു. എന്നിട്ട് അതും അരച്ചെടുത്തിട്ട് ഇപ്പോൾ ലാസ്റ്റാണ് നമ്മൾ കറി ലീവ്സ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്, അത് അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ കറി ലീവ്സും കൂടിയിട്ട് അരച്ചെടുത്തിട്ട് ചമ്മന്തി എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കി, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉപ്പും പുളിയൊക്കെ ഈ സ്റ്റേജിൽ നോക്കിയിട്ട് ഒന്നും കൂടെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ചമ്മന്തി ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വന്നിട്ടുണ്ട്. കറി ലീവ്സ് കണ്ടോ, കറി ലീവ്സൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട്, ഇത്രയേ അറിയാവുള്ളൂ മുളകൊക്കെ കിടക്കുന്നത് കണ്ടോ, ഇങ്ങനെ കാണണം. നമ്മുടെ ചമ്മന്തി അത് പെർഫെക്റ്റായിട്ട് അറിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാവണം ചമ്മന്തിയുടെ കൺസിസ്റ്റൻസി. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ വേണം എടുക്കാൻ. ഈ രീതിയിൽ ഇനി നമുക്ക് ചമ്മന്തി കൈ വെച്ച് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വന്നിട്ടുണ്ട്. വളരെ രുചികരമായിട്ട് ചോറിലൂടെ കഴിക്കാനുള്ള ചമ്മന്തിയാണ്. അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. വറ്റൽമുളക്, നമ്മുടെ കറിവേപ്പിലയൊക്കെ ചതഞ്ഞ് കിടക്കുന്നത് നന്നായിട്ട് കാണാം. വളരെ രുചികരമായിട്ടൊരു ചമ്മന്തിയാണ് കേട്ടോ. എല്ലാവരും ഈ ചമ്മന്തി റെസിപ്പി ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാൻ ഈ ചമ്മന്തിയോടൊത്ത്, ചമ്മന്തി ഒരു ചെറിയ വീഡിയോ ആണല്ലോ, അപ്പോൾ ചമ്മന്തിയോടൊത്ത് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയാണ്. വളരെ ഈസിയായിട്ട് രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ വേണം കേട്ടോ. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ച് ഇതിലോട്ടിട്ട്, ജസ്റ്റ് അതിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ജസ്റ്റ് ഒരു പൊട്ടറ്റോ ഫ്രൈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ പുളിരസം, അതായത് ചുട്ടെടുത്ത പുളിയും ഉള്ളിയും കൂടെ ചുട്ടെടുത്തൊരു രസം, ഞാൻ ഈ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ രസവും ഈ ചമ്മന്തിയും ഈ പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. അത് ഇലയിൽ പൊതിഞ്ഞ് വാട്ടിയ ഒരു ഇലയിൽ ചോറൊക്കെ എടുത്ത് പൊതിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. വേണമെങ്കിൽ ഒരു ഭംഗിക്ക് ഒരു ഓംലേറ്റും കൂടെ ആവാം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞങ്ങളുടെ ലഞ്ച് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ ചേർത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഈ പൊട്ടറ്റോയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് മാത്രം ഇപ്പോൾ ചേർക്കുന്നില്ല. പൊട്ടറ്റോ ഒന്ന് ഹാഫ് കുക്കായിട്ടേ നമ്മൾ ഉപ്പ് ചേർക്കത്തുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വെച്ചിട്ട് പൊട്ടറ്റോ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 teaspoon ടു 1.5 teaspoonോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ എണ്ണയൊന്നും ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്ത് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കറി ലീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും നമ്മുടെ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
यूश्वली पोटाटो फ्राई चेरी चेक सवोल चेक प्रत्येक वे इंग्रीडियंस ना चेक ईसी आईटर पोटाटो फ्राई पोटाटो मात्र मुड़क बुद्धिमुटे बाकी नमुक ईसी आईट ना चम्मंदियोड़ कहान पेटने और पोटाटो फ्राई है एनिक चम्मंदी चोर पोटाटो फ्राई भयंर इष्ट ए मकलोले पोटाटो फ्राई भयंर इष्ट अब पोटाटो फ्राई कूड़ी इनकी नम्बर कूड़े इन इनकोड़ रसम रसम या ू आ रसम नमें उ वचल मुलक नाईट ग्यास फ्लैम पड़े मेकाल अड़पिल चुड़ना ए ग्रांडमा रेसीपी अम्म इन चुटेड़ इंग्रीडियंस चुटेड़े नाईट चतचड़ आ इंग्रीडियंसल रसम भर टेस्टी अब नमक वो फ्रई आव नमुक लेशम वे और काल कप वेलकूट नमक चेरत तिप्च चूड़ा वेपड़ तणुत काल कप वेलकूट आड्ड वेलकूट आड्डी नमक नाईट कुक नमुक ग्यास फ्लैम ईशा मीडियम फ्लैम स्लो फ्लैम आगे मीडियम फ्लैम वोचक ई वेपूर ना पोटाटो इन कान वे आवश्यू ई वे नाईट चुरी वरबे पोटाटो वंद कहूँ अदा पाक नाम इन इंटे कूड़े नमुक उप चेत इन पगुति कुक नमु सोल्ट आड्त नम्मडे पोटाटो आवश्यकतिने ओरु हाफ कुक आयिट्टुंड नमुक्क इतिलोट्ट कुरच्च सोल्ट आड् चेय्तु कोडुक्काम ऑलमोस्ट कुक आयिट्टुंड हाफ कुक ओलो आयिट्टुंड पिन्ने ओन्न इळक्कि कोडुक्काम വീണ്ടും കുറച്ച് സമയം കൂടി കിടക്കട്ടെ ഈ വെള്ളം വറ്റി വരേണ്ട ടൈം ഇനി നമുക്ക് ഒരു മൂടി വെച്ചന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇത്രയും നേരം ഓപ്പൺ പാനിലായിരുന്നു നമുക്ക് ഇനി ഒരു മൂടി വെച്ച് ഈ ചെറിയ തീയിലിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പൊടിഞ്ഞു പോവാതെ ഓരോ പീസസും ഇതേ രീതിക്ക് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും നമ്മുടെ പൊട്ടറ്റോയുടെയൊക്കെ വാട്ടർ കണ്ടൻറ് ഒന്ന് കുറഞ്ഞ് നന്നായിട്ട് ഇനി മുരിയണം പൊട്ടറ്റോ ഓരോന്ന് നല്ല പുറം ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടണം ഒരു ക്രിസ്പി ആയിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം പെപ്പർ പൗഡർ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് മുരിഞ്ഞു വരണം ഔട്ടർ അതിന്റെ പുറം ഭാഗം ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ പൊട്ടറ്റോ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഒന്ന് മുരിഞ്ഞു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ട്ടോ